ഹലോ, ഹായ് 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 മക്കളെ, ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ നല്ല രസകരമായ ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. 100 റിയാലിന് ഒരു കൊട്ട നിറച്ച് മീൻ എവിടുന്ന് കിട്ടും, എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു. അത് രാവിലെ എഴുന്നേറ്റ് നമ്മളെ ചങ്ങാതി പോയി വാങ്ങിക്കൊണ്ടുവന്നത് വാങ്ങിക്കൊടുന്ന മീനാണിത്. ഇത് എവിടുന്ന് എങ്ങനെ കിട്ടുമെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് രാവിലെ 4:30 മണിക്ക് നീഞ്ച് നേരെ യാമ്പോ മീൻ മാർക്കറ്റിൽ പോവുക. അവിടുന്ന് ലേലം വിളിച്ചെടുക്കണം. ഇത് അയാളെ കഴിവാണ് ഈ ചെറിയ പൈസക്ക് വിളിക്കൽ. അല്ലാതെ നിങ്ങളെല്ലാവരും പോയാൽ ചിലപ്പോൾ ആ റേറ്റിന് കിട്ടുമെന്ന് തോന്നുന്നില്ല. ലേലം വിളിച്ച് അയാൾ വാങ്ങിക്കൊടുന്ന മീനാണ് 100 റിയാലിന്. നാട്ടിൽ 100 റിയാലെന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉപ്യാവും? അപ്പം ഈ മീനിൻ്റെയൊക്കെ വലിപ്പം കണ്ടാൽ അയാളെ വലിപ്പമുണ്ട്, അയാൾ താങ്ങി പിടിച്ച് കൊടുന്നതാണ്. ഇതുപോലെ നമ്മളെ റൂമിൽ ആരെങ്കിലും ഒരാളൊക്കെ വേണം മീനൊക്കെ കൊണ്ടുവരാൻ. അടിപൊളി മീനാണ് ശരിക്കും. ഇത് നമുക്ക് ഡയറ്റ് ഫുഡാക്കി ഉപയോഗിക്കുക. മീനെന്ന് പറയാം, ഞാനൊക്കെ ഡയറ്റായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, മനസ്സിലായോ? ഒരു നേരം നമുക്ക് ഫിഷ് ഡയറ്റ് ഫുഡായിട്ട് നല്ല ഓയിലൊന്നും ഒഴിക്കാതെ, ഞാൻ ഇതിന് മുന്നിട്ടണല്ലോ വീഡിയോ, അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ മീനിനോട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ, യാമ്പോലുണ്ടെന്നുണ്ടെങ്കിൽ അത് രാവിലെ പോവുക. ഒരു വെള്ളിയാഴ്ചകളിൽ എല്ലാ ദിവസവും ലേലം പുളി ഉണ്ട്. വെള്ളിയാഴ്ച പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിരിക്കും. എല്ലാ ദിവസവും ഇതുപോലെ കിട്ടുമെന്ന് തോന്നുന്നില്ല ചേട്ടാ. പിന്നെ ഇതിൻ്റെ മുന്നത്തെ ആഴ്ച പോയപ്പോൾ നല്ല പൈസ കൊടുക്കേണ്ടി വന്നു, നല്ല റേറ്റിലാണ് മീൻ കിട്ടിയത്. അപ്പോൾ കുറേ ആൾക്കാർ പറയണ്ട, ഈ എന്താ പൂച്ചാളി മൃഗങ്ങളെ വീഡിയോ കൂടുതൽ ഇടുന്നത്? അത് എന്തുകൊണ്ടാണ് ഇടുന്നത്? നമ്മളെ ചാനലിൽ ചെറിയ കുട്ടികളുണ്ട്, ഈ പൂച്ചകളും അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ വീഡിയോ കാണാനായിട്ട് അവർക്കും വേണ്ടിയിട്ട് ഇടേണ്ടതാണ്. അപ്പോൾ ആരും അത് തെറ്റിദ്ധരിക്കേണ്ട. അങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം കാണാതെ മറ്റു വീഡിയോകളിൽ ഫോക്കസ് ചെയ്യുക. ഞാൻ കൂടുതലും ആളുകൾക്ക് ഉപകാരമുള്ള വീഡിയോസാണ് ഇടൽ. ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ ഡയറ്റ് ഫുഡിനെ പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഡയറ്റ് എങ്ങനെ, ഡയറ്റ് ഫുഡ് എങ്ങനെ കഴിക്കണം. ഞാൻ 65 കിലോനാണ് ഇപ്പോൾ ഉള്ളത്. എനിക്കത് 60ലോട്ടും കൊണ്ടുവരാൻ കഴിയലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ശരീര വണ്ണം കുറക്കാനുള്ള ടെക്നിക്കായിട്ട് അടുത്ത വീഡിയോയിലുണ്ടാവും. എൻ്റെ ഇതിൻ്റെ മുന്നേന്ന് പറഞ്ഞാൽ 85 കിലോ ഉണ്ടായിരുന്നു. വയറൊക്കെ ചാടിയിട്ട് ആകെ ബോറായിട്ട് കിടക്കിയാണ്. അത് നമ്മൾ ഒരു 6 മാസം നല്ല ഡിസിപ്ലിൻ ആയിട്ട് ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത് ലെവലാക്കിയതുകൊണ്ട് ഇപ്പോൾ അത് ലെവലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ ശരീരം അങ്ങനെ അധികവണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചില ആളുകൾക്ക് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ല ഡയറ്റിൽ. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഭക്ഷണം ഒഴിവാക്കാതെ അവരെ വണ്ണം കുറക്കാനുള്ള ഐഡിയ എൻ്റെ അടുത്തുണ്ട്. ഇനി ചില ആളുകൾക്ക് ഭക്ഷണം ഒഴിവാക്കാൻ കഴിയും, എക്സസൈസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ആളുകൾക്കും അവരെ വണ്ണം കുറക്കാനുള്ള ഐഡിയ നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ നല്ല വിശദമായിട്ട് നിങ്ങളെ അധിക വണ്ണം കുറക്കാൻ പറ്റിയ ഐഡിയകൾ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, അടുത്ത പ്രാവശ്യം ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അതുവരേക്കും ഗുഡ് ബൈ. നല്ലൊരു ദിവസം ഞാൻ എല്ലാവർക്കും നേരുന്നു. ബൈ.